വരും. മയാ വേത് പുയ വെള്ളം കാര കവിഞ്ഞൊഴുകു അതായത് മഴക്ക് മഴ, മയാ പുയ പുഴക്ക് പുയ. നിൽക്കുന്ന ദേഷ്യം വരുന്നുണ്ടോ? വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ വയനാട്, ഇവിടെ മലപ്പുറം. അപ്പോൾ വയനാട് ഭാഷയിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇവിടോട് ചോദിക്കും. അതായത് ഞങ്ങളെ വയനാട് ഭാഷയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ചായ കുടിച്ചോ, അപ്പോൾ ഇത് മലപ്പുറം ഭാഷയിൽ എങ്ങനെ പറയും? ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവനോട് പറയുകയാണ്, എടാ നീ വീട്ടിലേക്ക് വരുന്നുണ്ട്, ആ ചോദിക്കാൻ. അപ്പോൾ നീ നീ മലപ്പുറം ഭാഷയിലാണ് എങ്ങനെ ചോദിക്കും? എടാ ഈ എൻ്റെ പേരേക്ക് പോരുന്നുണ്ടോ? ഒക്കെ പെരേക്ക് പോരുന്നോ? ആടാ താട്ടോ രണ്ട്. അത് ഹിന്ദുസും സോറി ഹിന്ദുസും മുസ്ലിംസ് ആണെങ്കിൽ എടാ ഈ എൻ്റെ വീട്ടിലേക്ക് വരേണ്ടിട്ടോ, അങ്ങനെയാണ് ഓര് പറയുന്നത്. വരേണ്ടിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ വരണം ട്ടോ എന്നുള്ളതിന്റെ അർത്ഥം അല്ലേ? വരേണ്ടിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണട്ടോ എന്നുള്ള മീനിങ് തന്നെ, രണ്ടു ദിവസം മീനിങ് തന്നെ. നീ എന്തിനാ കരയുന്നത് അങ്ങനെ? ഒക്കെ മലപ്പുറം ഭാഷയിൽ എങ്ങനെ ചോദിക്കും? നീ എന്തിനാണ് ചെറിയ മാറ്റം വരുന്നുണ്ട്. ഇജ് ഞങ്ങള് ഹിന്ദുസും പറയും കേട്ടോ, കുഴപ്പം. അങ്ങനെ ഇജ് മിക്കതിലും കൂട്ടും. ഇജ് ഇക്ക് അനക്ക് ഇക്ക് എന്നൊക്കെ നമ്മളതിൽ മലയാളത്തിൽ അല്ല, ഹിന്ദുസും കൂട്ടും മുസ്ലിംസും അങ്ങനെ തന്നെയാണ്. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അത് ഒരാൾ ചോദിക്കുക, നിനക്ക് എന്താ ദേഷ്യം വരുന്നുണ്ടോ? അതാണ് നമ്മൾ ചോദിക്കുക. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈറടിക്കുന്നുണ്ടോ? ഈറടിക്കാറുണ്ടാ അടുത്തൊരു പ്രപ്പോസൽ കേട്ടോ, ഞാൻ ഒരാളോട് ചോദിക്കാണ്, ഒരു പെണ്ണോട് ചോദിക്കാണ്, നിനക്ക് ഇഷ്ടമാണ്, അത് മലപ്പുറം ഭാഷയിലാണെങ്കിൽ നീ എങ്ങനെ ചോദിക്കും? എനിക്ക് ഇഷ്ടമാണോ ചോദിക്കും? എനിക്ക് ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. വേറെ രണ്ട് ടീം വന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദുസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും സെയിം തന്നെ. എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ്, അങ്ങനെയാണ് മുസ്ലിംസ് എനിക്ക് എന്നാണ് കൂടുതൽ യൂസ് ചെയ്യല്. ഞങ്ങൾ ഹിന്ദുസ് ഇക്ക് അണക്ക് അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏകദേശം മുസ്ലിംസിൻ്റെ ഹിന്ദുസിൻ്റെ ലാംഗ്വേജ് ഒക്കെ ഒരേപോലെയാണ്. ഓക്കെ, അടുത്തത് ഒരു പാട്ട്, മലപ്പുറം ഭാഷ മലപ്പുറം ഭാഷയിൽ ഒരു പാട്ട് നീ പാടണം. ഒരു പാട്ടൊന്നും പാടില്ല, രണ്ട് വരി പാടുള്ളൂ. ശരി, രണ്ട് വരി രണ്ട് മയാ വേത് പോയാ വെള്ളം കാര കവിഞ്ഞൊഴുകുന്നു. അയ്യോ വിറ്റ്. അതായത് മഴക്ക് മയാ പുയ, പുഴക്ക് പുയ, കര കവിഞ്ഞൊഴുകുന്നു, ഒഴുകുന്നതിന് ഒഴുകുന്നു, പയം പൊയ്ഞ്ഞത് അല്ലേ? പയം പുയങ്ങണം പുയങ്ങണം അല്ലേ? അങ്ങനെയല്ലേ പറയാം. ഓക്കെ, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നിനക്ക് എന്താ പണി എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചോദിക്കാറ്. നിങ്ങൾ അങ്ങനെ ചോദിക്കുക ഒരാളോട്, നിനക്ക് എന്താ ജോലി ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? വേറെ ഒരു ഭാഷ കുയിന്ത് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഫ്രണ്ട് പറഞ്ഞു എനിക്ക് കുയിന്താവില്ല കുയിന്താവില്ല കുയിന്ത് എന്ന് പറഞ്ഞു മലപ്പുറം ഭാഷയാണ്. ഐ മീൻ കുശുംബ് കുശുംബ് എന്നാ ഉദ്ദേശിക്കണേ. ഞാൻ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓനോടെ ഓളോട് പഠിച്ചു കുയിന്താവില്ല കുയിന്താവില്ല. നീ എവിടെ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളാണെങ്കിൽ ജവിടെ പെട്ടെന്നിട്ടോ രസാക്കാന്. ഓക്കെ, പിന്നെ എന്താ എന്താടാ എന്ന് ചോദിക്കും. അങ്ങനെ അങ്ങനെ, അതായത് ഇപ്പൊ പെട്ടെന്നൊരു ഫ്രണ്ടിനോട് പറയാ എന്താടാ, അത് നിങ്ങൾ എങ്ങനെ പറയും? ഏത്താണി എത്തണ്ടി അല്ലെങ്കിൽ പറയും അല്ലേ? എന്താ ഇണ്ണി പറഞ്ഞാ എത്താണി എന്നൊക്കെ ചോദിക്കാം. എവിടെ നീ? അയ്യോ. ഓക്കെ, അടുത്ത് ഞാനിപ്പോ ഒരു ഫ്രണ്ടിനെ കാണണ്ടേ, അപ്പൊ ഞാൻ അവനെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ആദ്യം ചോദിക്കും, ആ എടാ നീ കുറെ ആളോടെ നിന്നെ കണ്ടിട്ട് എന്തൊക്കെ വിശേഷം, പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്ന സുഖം തന്നെയല്ലേ, ആ ഒരു രീതിയിലാണ് സംസാരിക്കും. നിങ്ങളാണെ എങ്ങനെ സംസാരിക്കും? കാണാൻ കിട്ടില്ലല്ലോ എവിടെയെന്ന്. വയനാട്ടുകാർക്കാണെങ്കിലും പെട്ടെന്ന് വയനാട്ട് മലപ്പുറം ഭാഷ കേൾക്കുമ്പോൾ, ഞാൻ വന്ന ടൈമിൽ എനിക്ക് ഒരു പിടുത്തല്ല, കാരണം ഇവർ ഇജവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജവിടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ എന്തപ്പോ സംഭവം ജവിടെ? അപ്പൊ പിന്നെ പിന്നീട് എനിക്ക് മനസ്സിലായിട്ടോ, കാരണം ഞാൻ ഫസ്റ്റ് ഞാൻ വരുന്ന ഇവിടെ എയർപോർട്ടിലേക്കല്ല ജോലിക്കാൻ വരുന്നുട്ടോ. ഞാൻ 2010 ഞാൻ വരുന്നത് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പണിയാക്കി, ഫേമസ് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് അപ്പൊ അവിടെ ചക്കന്മാരൊക്കെ വിളിച്ചോണ്ട് ചിലപ്പോ കറക്റ്റ് ടൈമിൽ എത്തി വിളിച്ചു പറഞ്ഞു, ജൗഡെ എത്ര ടൈമായി എത്ര ടൈമായി ജൗഡെ ജൗഡെ. അപ്പൊ ഇതെന്താ സംഭവം ജൗഡെ? അന്ന് ഞാൻ തന്നെ ചോദിച്ചു, കാരണം എനിക്ക് അതിനെ പറ്റി വലിയ, കാരണം ഫസ്റ്റായിട്ട് വരികയല്ലേ. അപ്പൊ എനിക്ക് മലപ്പുറം ഭാഷനെ പറ്റി, ഞാൻ ആകെ ഞാൻ ഇറങ്ങുന്നത് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലേക്ക് ഇറങ്ങുന്നത്
ഈ പറഞ്ഞ 2010 ഞാൻ മലപ്പുറം ജില്ലയിലേക്ക് ഇറങ്ങുന്നത്. അതുവരെ ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ല. ഞാൻ കോഴിക്കോട് എങ്ങാണ്ട് പണ്ട് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ മലപ്പുറം ജില്ലയിലേക്കാണ് ഇറങ്ങുന്നത് 2010. അപ്പോൾ ഈ അതാണ് പറഞ്ഞത്, ഇപ്പോൾ ഈ ഒരു ലാംഗ്വേജ് ഡിഫറൻസ് എനിക്ക് മനസ്സിലായി. അതായത് ജൗഡേ എത്താണി അങ്ങനെ കേൾക്കുന്നവര്, അപ്പം എനിക്ക് മനസ്സിലാവില്ല പെട്ടെന്നൊന്നും എന്തെങ്കിലും ഒരു ഭാഷ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ സംസാരിക്കുമ്പോണ്ടല്ലോ ഇടയിൽ, ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മലപ്പുറം സോറി വയനാട് ഭാഷ സംസാരിച്ച്. ഞാൻ ശരിക്കും 10 വർഷമായിട്ട് മലപ്പുറത്താണ്. ഈ മലപ്പുറത്ത് നിന്നിട്ട് ഞാനിപ്പോൾ പുറത്ത് ആരോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മലപ്പുറം ഭാഷയിൽ സംസാരിക്കുക, സത്യം. കാരണം എൻ്റെതും അങ്ങനെ മാറിപ്പോയി. ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നു, പക്ഷേ ഞാനും ഇപ്പോൾ എത്താടോ എവിടെ മുതലാളി, ഇപ്പം എല്ലാവരും കണ്ടോ മുതലാളി മുതലാളി. ആ ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ കണ്ടാലും ആ മുതലാളി അങ്ങനെ വിളിക്കുക. അപ്പോൾ വെച്ചാൽ ആക്കെ മലപ്പുറം ജില്ലയുടെ ഒരു ഇതാണ്, എവിടെ എങ്ങനെയായി എത്തെങ്ങനെയായി. അപ്പോൾ നമ്മൾ അതേപോലെ ആയി മാറി. കാരണം വേറൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ സപ്പോർട്ടിൻ്റെ കാര്യമാണ് മലപ്പുറം ജില്ല. നമ്മുടെ എൻ്റെ നാടിനെയും ഞാൻ വയനാടിനെയും കുറ്റം പറയല്ല, പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ കിട്ടാത്ത സപ്പോർട്ട് എനിക്ക് മലപ്പുറം ജില്ലയിൽ കിട്ടിയിട്ടുണ്ട്. 10 വർഷത്തോളം പരിചയം എനിക്ക് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം, ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഒരു സൈക്കിള് പോലുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മലപ്പുറത്ത് വന്നിട്ടാണ് ഞാൻ ബൈക്ക് വാങ്ങിയതും കാറ് വാങ്ങിയതും ജോലി കയറിയതും എല്ലാം മലപ്പുറത്ത് വന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞു കേട്ടോ, മലപ്പുറം ചെങ്കാട്. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് എന്തിനാന്ന് വെച്ചാൽ ഈ ലാംഗ്വേജ് ഡിഫറൻസ് മാത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറെ തെറ്റിയിരിക്കുന്നു കേട്ടോ, ബാഡ് കമൻസ് ഒന്നും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലപ്പുറത്താണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് വയനാടൻ വ്ളോഗർ എന്നാണ്, പക്ഷേ ഞാൻ നിൽക്കുന്നതും വീഡിയോ ചെയ്യുന്നതൊക്കെ എവിടെയാ, മലപ്പുറത്താണ്, മലപ്പുറം കൊണ്ടുപോയിട്ടാണ്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാണ്ട്, ഈ വീഡിയോ നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, മലപ്പുറം ജില്ലയാണെങ്കിൽ മലപ്പുറം, ഇല്ലെങ്കിൽ വയനാടാണെങ്കിൽ വയനാട്, ഈ രണ്ട് ജില്ലകളിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഏറ്റവും കൂടുതൽ ഈ വീഡിയോ എൻ്റെ ചാനലിലുള്ള വീഡിയോ ഇപ്പോൾ വയനാടൻ വ്ളോഗർ എന്ന് പേരാണെങ്കിലും തന്നെ എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ കാണുന്നത് തോന്നുന്നത്. കാരണം കൂടുതലും എന്നെ മലപ്പുറത്ത് വെച്ച് കാണപ്പെടുന്ന ഒരുപാട് പേര് പറയുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും മലപ്പുറത്തുകാർ പറയുന്നത്. വയനാട്ടുകാർ അങ്ങനെ പറയില്ല എൻ്റെ വീഡിയോസ് കാണാൻ കുറവാണ്, എന്നാലും വരുന്നുണ്ട് പറയുന്നുണ്ട് യൂട്യൂബ് വഴി, പക്ഷേ കുറവാണ്, മലപ്പുറത്താണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എവിടെ നിന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മലപ്പുറം ജില്ലയിലാണോ അതോ വയനാടാണെന്നോ, ഏതാ കൂടുതൽ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ഓളാക്കി വെച്ചാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.